ദൈവവിളിയുടെ ഒരു പശ്ചാത്തലം. ദൈവവിളിയുടെ പശ്ചാത്തലം ശരിക്കും ഞാൻ എം സി ബി എസിൽ വരേണ്ട ഒരാളല്ല. ഞാൻ ശരിക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡോൺ ബോസ്കേ എന്നൊരച്ഛൻ കാണാൻ വന്നിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഏഴിലോ എട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് തുടങ്ങി അച്ഛനായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ എന്നോട് എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സന്നിധാനം എന്ന് പറഞ്ഞ് ഇല്ലിത്തോട് ഒരു ആശ്രമമുണ്ട്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എടാ അവിടെ കരിന്തോളിലച്ഛനും കുറ്റിക്കലച്ഛനൊക്കെ ഉള്ളൊരു സഭയുണ്ട്, വേണമെങ്കിൽ നിനക്ക് അവിടെ ഒന്ന് ട്രൈ, ഞാൻ സെമിനാരി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞാണ്. അപ്പോൾ ഞാനപ്പോൾ പറഞ്ഞു, ഏ ഒരിക്കലുമില്ല, ആ വഴിക്കേ പോകുന്നില്ല, ഞാൻ ഡോൺ ബോസ്കേ പോകാനാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എക്സാമൊക്കെ കഴിഞ്ഞു പത്താം ക്ലാസ്സിൽ. അപ്പോൾ ഈ ഒരു നോമ്പുകാലമാണ്, ഞാൻ കുരിശിൻ്റെ വഴിക്ക് ഞങ്ങൾ ഓരോ ഇടവകയിൽ പല യൂണിറ്റുകളിൽ നിന്ന് ഈ കുരിശിൻ്റെ വഴി പള്ളിയിലോട്ട് ചെല്ലും. അപ്പോൾ അവിടെ ചെന്ന് കുരിശിൻ്റെ വഴി പ്രസംഗം, അത് കഴിഞ്ഞ് കൊന്തയുണ്ടാവും, എല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പള്ളിമേടയിൽ ഇങ്ങനെ അച്ഛൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ മലയാറ്റൂരുകാരൻ ഒരാൾ എം സി ബി എസിലെ ഒരു സിബി പനക്കച്ചിറ. അപ്പോൾ അച്ഛനിപ്പോൾ സെബിയൊരു ഇടവക്കാരനാണ്. ഞങ്ങൾ അന്നെല്ലാം ഒറ്റ ഇടവകയായിരുന്നു. അപ്പോൾ അന്ന് ചെമാച്ചനായിരുന്ന സമയത്ത് സിബി അച്ഛൻ അവിടെ പള്ളിയിൽ സഹായിക്കാൻ, കാരണം സെമിനാരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് അച്ഛനെപ്പോഴും അവിടെ തന്നെയായിരിക്കും, പള്ളിയിൽ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ ഇടവക പട്ടക്കാരനാണെന്നാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി പഠിക്കുന്ന ഒരാളാണെന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ അച്ഛൻ എൻ്റെ ചേച്ചിമാരോട് പഠിച്ച ഒരാളാണ് സിബി അച്ഛൻ. അപ്പോൾ അച്ഛനിങ്ങനെ എന്നോട് സംസാരിച്ചു, ഇപ്പം നീ എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ പത്തിൽ എക്സാം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സിബിച്ചൻ എന്നോട് പറഞ്ഞു, നാളെ കോട്ടയത്ത് വെച്ചൊരു ക്യാമ്പുണ്ട്, വരുന്നു എന്ന് ചോദിച്ചു. നാളെ? ആ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അതിന് ശേഷമാണ് പള്ളിയിലോട്ട് പോയി. ഈ അസഹകരൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം ഒന്ന് പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് അച്ഛനോട് പറഞ്ഞു, ഞാൻ വരാച്ചാന്ന് പറഞ്ഞു. അതെന്ത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അച്ഛനോട് ഇങ്ങനെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഞാൻ വീട്ടിൽ വന്ന് പറയാം. എന്നിട്ട് അച്ഛൻ ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അപ്പച്ചനോട് അമ്മച്ചോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇഷ്ടമാണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് കിടക്കാൻ നേരത്ത് കടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കേണ്ട, അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് എന്നോട് എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, മോം തീരുമാനിച്ചിട്ട് നന്നായിട്ട് തീരുമാനിച്ചിട്ട് പോയാൽ മതി, പഠിപ്പിക്കാനൊക്കെ അപ്പച്ചൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്. അന്നത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ സെമിനാരിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വരുന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അപ്പച്ചൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല തീരുമാനിച്ചിട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം എന്നെ സിബിച്ചൻ കോട്ടയത്ത് അവിടെ സെമിനാരിൽ, ഞങ്ങളുടെ മൈനസ് സെമിനാരി അതിരമ്പുഴയാണ്, അവിടെ കൊണ്ടുപോയി ക്യാമ്പിന് കൂടി. അപ്പോൾ ആ ക്യാമ്പിന് ബെസ്റ്റ് ക്യാമ്പറായിട്ട് തിരഞ്ഞെടുത്തു. അത് പാട്ടും എല്ലാം ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് സെക്കൻഡ് ക്യാമ്പിന് ഞാൻ പോയി. പക്ഷെ സെക്കൻഡ് ക്യാമ്പിന് സമയത്താണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നു, പാസ്സായെന്ന് അറിയാം. അപ്പോൾ എന്നോട് അന്നത്തെ വൊക്കേഷൻ പ്രൊമോട്ടർ ആയിരുന്നത് സാജു പൈനാടത്ത് എന്ന് പറഞ്ഞ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു, 250 മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ഞാൻ എന്നെ വിളിച്ചു പറ, അപ്പം ഞാൻ ലിസ്റ്റൊക്കെ തരാം, കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അപ്പോൾ 250 മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ നീ ഇപ്പം തന്നെ ലിസ്റ്റ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എനിക്ക് ലിസ്റ്റ് തന്നുവിടുകയാണ് ചെയ്തത്. 250 കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ വലിയ അങ്ങനെ പള്ളി പഠിത്തക്കാരനല്ലായിരുന്നു. പക്ഷെ എന്ത് എങ്ങനെ വന്നാലും അങ്ങനെ സെമിനാരിൽ വന്നു. അങ്ങനെയാണ് ദൈവവിളി. കാരണം എം സി ബി എസിൽ വന്ന് കഴിഞ്ഞ ശേഷം ഞാൻ കരിന്തോളിച്ചൻ അവിടെ അന്ന് അവിടെ സ്പിരിച്വൽ ഫാദറാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം, എന്നെ ആദ്യമേ സെമിനാരിൽ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ നിന്നെ പലവട്ടം മലയാറ്റൂർ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പച്ചനൂടെ കണ്ടിട്ടുണ്ട്, അപ്പോൾ എനിക്കറിയാം നീ 10 പരീക്ഷ എഴുതിയിരിക്കുവാണെന്ന്. പക്ഷേ ഒരിക്കൽ പോലും നിന്നെ ഞാൻ എന്നാ നീ പോരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ചോദിച്ചില്ല. പക്ഷേ എനിക്കറിയാം നീ ഇവിടെ വരുവോളെന്ന് എനിക്കറിയായിരുന്നു എന്നോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞാൻ സെമിനാരിൽ വന്നു. പക്ഷെ ആദ്യത്തെ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ഞാൻ സന്യാസത്തിലേക്കല്ല ഇടവ പട്ടത്തിലേക്ക് പോകാനായിട്ടാണ് കൂടുതൽ ആഗ്രഹിച്ചത്. കാരണം ഇടവകയിൽ ഇങ്ങനെ ചെമ്മാച്ചന്മാരൊക്കെ വർക്ക് ചെയ്യണാണ്ട് ഇപ്പോൾ എനിക്ക്, അല്ലെങ്കിൽ കൊച്ചച്ചന്മാരുടെ കൂടെയൊക്കെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ചാൽ അവരുടെ കൂടെ അത് ഈ പള്ളിയിൽ നന്നായിട്ട് വർക്ക്, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇത് ആ വശത്തേക്ക് പോകുന്ന പരിപാടിയല്ല, ഇത് സന്യാസം വേറെ മിഷൻ പരിപാടികളാണെന്നുള്ള ചിന്താണ്. അപ്പോൾ ഞാൻ വീണ്ടും അച്ഛൻ്റെ അടുത്ത് നിന്ന് കരിന്തോളിച്ചൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ വന്ന പ്ലേസ് തെറ്റിപ്പോയോ എന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. എന്തെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇടവകയിലിരിക്കാൻ എനിക്കിഷ്ടം, അങ്ങനത്തെ അച്ഛന്മാരാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല
നീ ഇവിടേക്ക് തന്നെ നിന്നെ വിളിച്ചാണ് ഇവിടെ തന്നെ നിന്നായി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഉറച്ചു അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ തേർഡ് ഇയർ വന്നപ്പോൾ മനസ്സിന് തേർഡ് ഇയർ വന്നപ്പോഴും ചെറിയൊരു ചാഞ്ചാട്ടം, ഒരു നിൽക്കണോ പോകണോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിൽ വന്നു. അപ്പോഴും ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദർ കരുതി വിളിച്ചനായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നു, അച്ഛനോട് സംസാരിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു ഇല്ല, എന്തായാലും വഞ്ചിയിൽ കാല് വെച്ചു, മുന്നോട്ട് തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ. കാരണം ആ ഇടയ്ക്ക് ഭയങ്കര ഹോം സിക്നെസ് ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് എല്ലാ അവധി കഴിഞ്ഞ് വരുമ്പോഴും ഒരു മാസം കരച്ചില്ല. അതായത് വീട്ടിൽ പോകണം, കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ട്വിൻ ബ്രദറായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും. ഇരട്ടയുണ്ടല്ലോ അവിടെ. ആ കറങ്ങി നടക്കും. അവന് പോകണമെന്ന് തോന്നിയില്ല. എന്താണെന്നറിയത്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ കറങ്ങിയെല്ലാം നടന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു ശൂന്യതയാണ്. പിന്നെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ നിന്നുകൊണ്ടാവാം. പിന്നെ എനിക്കൊരു സംഭവം ഓർക്കുന്നത്, ഞാൻ ആദ്യത്തെ അവധിക്ക് വീട്ടിൽ ചെന്ന്, അപ്പോൾ എന്നോട് അപ്പച്ചൻ ചെന്ന ദിവസം തന്നെ പറഞ്ഞു, നീ സെമിനാറിൽ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ഇവിടുത്തെ ഇവിടെയും ടൈം ടേബിൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. ഞാനെല്ലാം മൂളി കേട്ടു. അത് കഴിഞ്ഞിട്ട് രാവിലെ അപ്പം വന്ന് വിളിക്കും, 5:30 വിളിക്കും, 6 കുർബാനയ്ക്ക് പോകാൻ വേണ്ടി. അപ്പം ഞാൻ പറയും ഇല്ല വൈകിട്ട് പൊക്കോളാം എന്ന് പറയും. അപ്പോൾ ആ എന്നാൽ ഉറങ്ങിക്കോളാം പറഞ്ഞിട്ട് അപ്പം കുർബാനയ്ക്ക് പോകാം. കാരണം അപ്പൻ, ഞാൻ സെമിനാരിൽ പോയ പിന്നെ അപ്പൻ ഒരിക്കലും കുർബാന മുടങ്ങിയിട്ടില്ല, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. അപ്പം ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ വല്ലയിടത്തും കറങ്ങാൻ പോകും, പല ദിവസവും കുർബാനയ്ക്ക് പോയില്ല. അത് കഴിഞ്ഞ് അവധി കഴിഞ്ഞ് ഞാൻ തിരിച്ച് സെമിനാരിൽ പോകാൻ വേണ്ടി തലേ ദിവസം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ അപ്പനോട് പറഞ്ഞു, രണ്ടിലും തീരുമാനിച്ചിട്ട് പോയാന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് വന്നപ്പോൾ പറഞ്ഞതാണ് പള്ളിയിൽ അല്ലെങ്കിൽ ദിവസം കുർബാനയ്ക്ക് പോകണം, അവിടുത്തെ ടൈം ടേബിൾ ഇവിടെ കുറച്ച് പുസ്തകങ്ങൾ എന്തെങ്കിലുമൊക്കെ വായിക്കണം, വെറുതെ ഇരിക്കരുതെന്ന് പറഞ്ഞാണ്. പക്ഷേ നീ ഒന്നും ചെയ്തില്ല. അപ്പോൾ അന്ന് ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, ഇനി അടുത്ത അവധി തുടങ്ങി എല്ലാ ദിവസവും പള്ളി പോക്കണം എന്നൊക്കെ പറഞ്ഞ് ആ അവധി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോയത്. അപ്പോൾ അങ്ങനെ പല കറക്കങ്ങളൊക്കെ കറങ്ങി നടന്നുകൊണ്ടായിരിക്കാം, എന്തായാലും 3 കരച്ചിലായിരുന്നു എല്ലാ അവധി കഴിയുമ്പോഴും. പിന്നെ നൗഷെറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു എന്താണ് അങ്ങനത്തെ പരിപാടി എന്താണ് സോംസിക്കനൊക്കെ പോയി മാറി, കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റി.